നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ട നമ്മുടെ ഇതിന് പേര് മറന്നു, അക്കിമിനിസ് ലോങ്കി ഫ്ലോർ. ആ അക്കിമിനിസ് ലോങ്കി ഫ്ലോർ സംഭവം ഏതായാലും വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് സംഭവം എല്ലാതും കരിയാൻ തുടങ്ങിയിട്ടുണ്ട്. പുഴു അത് മാത്രമല്ല, ഇത് കണ്ട ശത്രു ശത്രു കയറി ശത്രു. എൻ്റെ പൊന്നു ഇവനൊക്കെ എന്താ ചെയ്യാന്ന് പറ. പുറത്തിറങ്ങടാ പുറത്തിറങ്ങടാ. അപ്പൊ അത് മാത്ര, ഇതിനൊക്കെ പിരാന്തളകിട്ടുള്ള ഉണ്ടല്ല കലേശ റിപ്പൻസൊക്കെ പിരാന്തളകിട്ടും. അപ്പൊ ഇവന്മാരെന്ന് ചെത്തി വെട്ടി ഒന്ന് ലെവലാക്കണം. ഹായ് ഫ്രണ്ട്സ്, എവർഗ്രീൻ മീഡിയ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇതാ കലേശ്വരി പെൻസ് ഉണ്ടല്ലേ, ഇതാകപ്പാടെ പിരാന്ത് പിടിച്ചിരിക്കുകയാണ്. മൊത്തം ആകെ വൃത്തികേട്, എന്താ പറയുക, ആകെ വൃത്തികേടായിട്ടുള്ള ഇത് നന്നായിട്ട് ഗ്രോത്തായി വളർന്ന് പിന്നെ ആകെ എന്തോ ഒരു വല്ലാത്തൊരു പ്രാകൃത രൂപത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒന്ന് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, പിന്നെ അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. പിന്നെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ലീഫുകളൊക്കെ വളരെ നേർത്ത ലീഫുകളായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു വളർച്ചയൊക്കെ മുരടിച്ച രീതിയിൽ. അപ്പോൾ ഇവനെ നമുക്കൊന്ന് വെട്ടി പിന്നെ ഷെയ്പ്പാക്കി, അതുപോലെ ഇതിൻ്റെ പിന്നെ നമ്മൾ വെട്ടിയെടുക്കുന്ന പീസുകളൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എന്താ പറയുക, ആകെ ഒരു വല്ലാത്തൊരു പ്രാകൃത കോലത്തിലേക്ക് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒക്കെ ഇതൊക്കെ ഇതുപോലെ തിക്കായിട്ട് വന്ന സംഭവമാണ്. പക്ഷേ ഈ ഭാഗമൊക്കെ ഇത് പൊളിഞ്ഞ് മഴയത്ത് മഴ പെയ്തിട്ടെല്ലാം പൊളിഞ്ഞ് താഴോട്ട് വീണ് ആകെ വൃത്തികേടായിട്ടുണ്ട്. ഇതാ ഇതും അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ ഇത് ഒരുപാട് പ്ലാന്റുകൾ നമ്മൾ ഇതുപോലെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മളൊരു മിക്സിയുടെ ജാറിൽ നമ്മൾ കൊടുത്തതാണ്. അതും ഇങ്ങനെ തൂങ്ങി വന്നതാണ്, ഒരുപാട് തൂങ്ങി വന്നത്. പക്ഷെ അതും പൊട്ടി വീണിട്ട് എല്ലാ സംഭവം ഒരുപാട് അങ്ങനെ പൊട്ടി വീണ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇത് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്. നമുക്ക് നഴ്സറികളിലേക്ക് ഇനിയിപ്പം മഴയൊക്കെ മാറി ഏകദേശം നമുക്ക് സെയിലൊക്കെ തുടങ്ങാനായിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് കട്ടിങ് പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് പുതിയ ചട്ടിയിലാക്കിയിട്ട് പുതിയ തൈകൾ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണിത്. അതുപോലെ ഇതുപോലെ ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തിട്ടാക്കാൻ നമുക്ക് ഉണ്ടല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഭാഗം ഇതേപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ്റടിക്കുമ്പോൾ ഈ ഭാഗമെല്ലാം ചില ഭാഗങ്ങൾ നമ്മൾ ഇത് പിന്നെ മഴയും കൂടെ ആകുമ്പം വെയിറ്റ് താങ്ങാൻ വയ്യാതെ പൊട്ടി താഴേക്ക് വീഴും. അങ്ങനെ വീണിട്ട് നിലത്ത് വീണ് മുളച്ച് കിടക്കുന്നുണ്ടല്ലോ. ഇതാ നിലത്ത് വീണിട്ട് നല്ലപോലെ സ്പ്രെഡായിട്ട് ഈ ഭാഗത്തൊക്കെ ഇതാ ഒരുപാടുണ്ട്. ഇതുപോലെ സ്പ്രെഡായിട്ട് ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞാനെല്ലാം പിന്നെ കുറച്ച് കളഞ്ഞതൊക്കെ, കുറച്ച് പുതിയ പ്ലാന്റുകളാക്കിയതാണ് ഞാൻ. ഒരുപാട് തൂമ്പുകൾ നമുക്ക് പുതിയ പ്ലാന്റ് പിന്നെ ഇതില്ലാത്തവർക്ക് നമുക്ക് പിന്നെ ഇതിൻ്റെ ചെറിയ തൂമ്പുകൾ മതി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇത് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് പ്ലാന്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. പിന്നെ എവിടെയെങ്കിലും നിലത്തൊരു പീസ് വീണാൽ മതി, അത് അവിടെ കിടന്ന് മുളച്ച് നല്ല ഉഷാറായിട്ട് വരുന്ന ഒരു പ്ലാന്റാണിത്. അത്ര പെട്ടെന്നൊന്നും നശിച്ചു പോകില്ലത്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് പിന്നെ വെയിലിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ ടട്ടിൽ വൈൻ മാതിരി പോലെയല്ല, ടട്ടിൽ വൈന് കുറച്ച് വെയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് സാഡാകുന്ന ഒരു സാധനമാണ് കട്ടിൽ വൈൻ. പക്ഷേ ഇത് അങ്ങനെ പോകില്ല, കുറച്ചും കൂടെ ഒരു കളറൊക്കെ വരും ഇതിന്, കുറച്ചും കൂടെ ഒരു ഡാർക്ക് കളറിലേക്ക് വരും. ഇപ്പോൾ ഒരു മഴയൊക്കെ ഉണ്ടാകണമെന്ന് ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് മാറിയിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമുക്ക് കുറച്ച് ഇവിടെ ഇട്ട് കൊടുക്കാം, അവിടെ നമുക്ക് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ലെവലാക്കി എടുക്കാം. ഇതിൻ്റെ അടിഭാഗമല്ല ഇത് കുറപ്പുഴേ പുഴു തന്നെയാണ് കേട്ടോ. പുഴു ഒന്ന് പുഴു വിട്ടലിൻ്റെ ശല്യം വല്ലാണ്ട്, പുൽച്ചാടിയുടെ ശല്യം വല്ലാണ്ടുണ്ട്. പുഴുവിനേക്കാളും കൂടുതൽ ശല്യം വിട്ടിലാണ്.
ഇത് നമ്മുടെ ബേബി ടയറാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. എൻ്റെ കുറേ തൈകളുണ്ട് ഇവിടെ. തൊട്ടിലുവിൻ്റെ ഒരവസ്ഥ ഉണ്ടല്ലേ, മഴ ആയപ്പോഴത്തേക്ക് മൊത്തം പോയി. ഇനിയിപ്പോൾ ഇവനെയൊക്കെ നമുക്ക് നന്നാക്കി എടുക്കണം. ആകെ ഒരു യെല്ലോ ഷെയ്ഡിലേക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീപ്പിൻ ചാർലിയും ആകെ നാശമായിട്ടുണ്ട്. ഇനിയിപ്പം മഴയൊക്കെ മാറിയ സ്ഥിതിക്ക് നമുക്ക് ഇവനെയൊക്കെ വെട്ടി പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കേണ്ടതാണ്. കുറച്ചൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടംഗിൾ ഹാർട്ട് കയറിയിട്ടുണ്ടല്ലോ. എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി വളഞ്ഞു കയറ്റി കിടക്കുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇത് നമ്മൾ ചെറിയ ഒരു പാത്രത്തിൽ നമ്മളാക്കി വെച്ചിരുന്ന ഒരു സംഭവമാണ്. ചെറിയൊരു പാത്രം ഇതാ ഉണ്ടോ, എന്താ പറയുക, ചെറിയൊരു പോട്ടാണ് ഇതിൻ്റെ. അതല്ല, ഒരു ചെറിയ ഫാനിൻ്റെ ബാക്കിലെ, ആ മറ്റേ ടേബിൾ ഫാനിൻ്റെ ബാക്ക് ഭാഗം, ഒരു ചെറിയ കോപ്പ പോലെയുള്ളൊരു സംഭവമാണിത്. അപ്പോൾ അതിൽ നമ്മൾ ചെറുതായിട്ടൊരു ചെറിയ കമ്പ് നട്ട് വെച്ചതാണിത്. സംഭവം ഇത് വല്ലാണ്ട് ലെങ്ത്തായിട്ട് താഴോട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതൊക്കെ പൊട്ടി താഴേക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് വല്ലാണ്ട്. പാത്രത്തിന് ആ പോട്ടിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പുതിയ പിന്നെ ഏകടങ്ങളൊക്കെ വന്നിട്ട് കുറച്ചുകൂടെ ബുഷിയായിട്ട് ഇത് വരും. അതിൽ കുറച്ച് നീളം കുറച്ചിട്ടുണ്ട്, അല്ല ഇത് പിന്നെയും പൊട്ടി താഴോട്ട് വീഴും. ഇതുപോലെ നമ്മുടെ പോട്ടുകളിൽ നിന്ന് പൊട്ടി വീണ സംഭവമാണിത്, കാറ്റിന് പൊട്ടി വീണ സംഭവം. ഇതൊക്കെ ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ എടുത്തിട്ടാണ്. അതായത് അതൊക്കെ വളരെ ഭംഗിയായിട്ട് ഇതാ മുളച്ച് സ്പ്രെഡായിട്ട് വളരുന്നുണ്ട്. ഇതുകൊണ്ടില്ലേ, ഇവിടെയൊക്കെ ഇതാ പൊട്ടി വീണത് പറക്കിക്കൊണ്ട് കളയുന്നത്. ഇതും അതേപോലെ തന്നെ ഇതുകൊണ്ടില്ലേ, എല്ലാം പൊട്ടി നിലത്തേക്ക് വീണിട്ടതാ. ഇതാണ് അവസ്ഥ കഴിഞ്ഞ ഇതുണ്ടല്ലേ, ഇതാണ് അവസ്ഥ. തൊട്ടാൽ എല്ലാം കൂടെ പൊളിഞ്ഞ് താഴേക്ക് വീഴുക. അപ്പോൾ ഇവനെയൊക്കെ നമുക്ക് പുതിയ ചട്ടികളിലാക്കണം കേട്ടെ, പുതിയ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതാ കട്ട് ചെയ്ത് വെച്ച ഇതുണ്ടല്ലേ, ഇത്രത്തോളം നമുക്ക് കട്ട് ചെയ്തിട്ട് കുറേ ഭാഗം ഞാൻ കളഞ്ഞ്. ഇത് നമുക്ക് പിന്നെ നടാനുള്ള ആവശ്യത്തിനുള്ള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം കളഞ്ഞ് ഞാൻ ചെറിയ പീസുകളൊക്കെ. പിന്നെ നമുക്ക് ഇത് കുറച്ച് പോട്ട് മിശ്രിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. കുറച്ച് ചട്ടികൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മണ്ണും മണലും മിക്സാക്കിയാണ്, മണ്ണും മണലും കുറച്ച് ചെറലോട് കൂടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെള്ളം ശരിക്ക് വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറലോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. മണ്ണും മണലും കൂടെ മിക്സാക്കിയാണ്. പിന്നെ നമ്മളിവിടെ ചരിച്ചോറ് എടുത്തിട്ടുണ്ട്, ചരിച്ചോറ് കമ്പോസ്റ്റ് ആണ് കേട്ടോ. ഇതാ ചരിച്ചോറ് കമ്പോസ്റ്റ് ജൈവവളം, ഇതിനകത്ത് ഒരുപാട് ജൈവവളങ്ങൾ ആഡ് ചെയ്തിരിക്കും വരുന്നതാണിത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഏതായാലും ഇതിലേക്ക് കണ്ടില്ലേ. ചരിച്ചോറെന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല പൊടിയായ ചരിച്ചോറ്, ഇത് കണ്ടില്ലേ. ഇത് കമ്പോസ്റ്റൊക്കെ മിക്സ് ചെയ്ത് വരുന്നതാണ്, ഒരുപാട് വളങ്ങൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് വരുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. വലിയ കല്ലൊക്കെ ഉണ്ട് കേട്ടത്, ചാണപ്പൊടിക്കകത്ത് വരുന്നതാന്ന് തോന്നുന്നു. ഇത് തൂക്കത്തിന് കേട്ടോ പൈസ, ഈ കല്ലൊക്കെ ഇങ്ങനെ വാരി ഇട്ടാൽ പിന്നെ എങ്ങനെ തൂങ്ങാണ്ടിരിക്കുക. അതുണ്ടോ, 3 കിലോ 100 രൂപ വേണം ഇനി. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ
അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചട്ടി നിറയ്ക്കാം. ചട്ടിയുടെ ഒരു മുക്കാൽ ഭാഗം മണ്ണ് നിറയ്ക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ലേശം എല്ലുപൊടി ഇട്ട് കൊടുക്കാം. എല്ലുപൊടി ഇതിനെ മുകളിൽ മിക്സ് ചെയ്യും, മണ്ണ് മിക്സ് ചെയ്യാണ്ട് മുകളിൽ തന്നെ ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. മുകളിൽ മാത്രം കുറച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുകൾ കണ്ടില്ലേ, വളരെ നേർത്ത വേരാണ്. ഇതിൻ്റെ വേരിനാകെ ഒരു ഇഞ്ച് നീളമൊക്കെ സാധാരണ വേരുള്ളൂ. ആണ് ഈ വേര് ഈ ചട്ടിയുടെ അടിയിലേക്ക് ആഴ്ന്നു പോകാനുള്ള, അത് താഴേക്കൊന്നും ആഴ്ന്നു പോകില്ല, അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വേര് ഓടുന്ന സ്ഥലത്ത് മാത്രം നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കൂടുതൽ അടിയിലേക്കൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അടിയിലേക്കൊന്നും അതിൻ്റെ വേര് പോകില്ല കൂടുതൽ. അപ്പോൾ ആ വേര് സ്പ്രെഡാകുന്ന ഭാഗത്ത് മാത്രം കുറച്ച് വളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം, വെറുതെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. വളരെ ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെ നിലത്ത് വീണാൽ അവിടെ കിടന്ന് മുളയ്ക്കുന്ന സംഭവം ഇത്. നമ്മൾ ഒരു കെയറിന് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് മണ്ണ് നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിതറി കൊടുത്താൽ സംഭവം ഓക്കെ ആയി. ഇനി ഒന്ന് നനച്ച് കൊടുത്താൽ സംഭവം അടിപൊളി. അതുപോലെ തന്നെ അടുത്ത ചട്ടിയും കൂടെ. ഇനിയിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മുക്കാൽ ഭാഗം മണ്ണ് നിറച്ചാൽ. അതിനിപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് വേരൊക്കെ പിടിച്ച് സംഗതി ഒന്ന് മുളച്ച് ഉഷാറായി വരുമ്പോൾ അത് 2-3 ആഴ്ച കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് പച്ചച്ചാണാനോ ഒക്കെ കലക്കി പിന്നെ അതിൻ്റെ തെളിയൊക്കെ ഒന്ന് ഊറ്റി കൊടുക്കുകയാണെങ്കിൽ, അതുപോലെ നമുക്ക് ഇതിൻ്റെ മറ്റുള്ള വളങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും മണ്ണ് കുറച്ചിടുന്നത്. ഇനി അതുപോലെ കുറച്ചും കൂടെ എല്ലുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നു, മണ്ണിടുന്നു. മതി, നെക്സ്റ്റ് മതി, ഇത്രയേ വേണ്ടു. അപ്പോൾ നമ്മൾ ചട്ടിയൊക്കെ നിറച്ച് പിന്നെ കിട്ടിയ ചെടികളൊക്കെ നമ്മൾ ഇതിനകത്ത് മണ്ണൊക്കെ ഇട്ട് എല്ലാം നട്ട് വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചട്ടി വളരെ കുറഞ്ഞു പോയി. അപ്പോൾ ഇനി ചട്ടി മേടിക്കണം. കണ്ട് ഇനി ഒരുപാട് സാധനം നടാനുണ്ട്, ഒരുപാട് ഇനി ബാക്കിയുണ്ട്. സംഭവം ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ ഉണങ്ങിപ്പോകാനും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് ചട്ടിയൊക്കെ മേടിച്ചിട്ട് പുതിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതുപോലെ പിന്നെ ഇനി ഒരുപാട് പിന്നെ ഹാങ്ങിങ് പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ടെങ്കിൾ ഹാർട്ട്, അതുപോലെ തട്ടിൽ വൈന്, പിന്നെ കലേസിയ, പിന്നെ അതുപോലെ ഗ്രീപ്പിൻ ചാർലി, ഇങ്ങനെയുള്ള ഒരുപാട് ബേബി ടിയർ, പിന്നെ ഇത് എന്താ ജു, ഒരുപാട് തൈ പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് നമുക്ക് ഇപ്പം നഴ്സറിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാനുണ്ട് ഒരുപാട് തൈകൾ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ്. ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം, നഴ്സറി സെയിലിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്തെടുക്കേണ്ടതാണത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.